ഈ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാന വാർത്തകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് രാജിവെച്ച സജി ചെറിയാൻ വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. രാജിവെച്ച 182 ദിവസത്തിന് ശേഷമാണ് സജി ചെറിയാൻ മന്ത്രിസഭയിലേക്ക് തിരികെ എത്തുന്നത്. ചടങ്ങുകൾ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. പഴയ വകുപ്പുകൾ തന്നെയാണ് സജി ചെറിയാൻ ലഭിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി സജി ചെറിയാൻ പിന്നീട് ചുമതലയും ഏറ്റു. സത്യപ്രതിജ്ഞാവേദി സർക്കാരും ഗവർണറും തമ്മിൽ നിലനിന്ന ഏറ്റുമുട്ടലിന്റെ അന്തരീക്ഷത്തെ ലഘൂകരിച്ചു. സൗഹൃദം പങ്കുവച്ചാണ് മുഖ്യമന്ത്രിയും ഗവർണറും മടങ്ങിയത്. നാളെ പ്രത്യേക മന്ത്രിസഭായോഗം ചേരും. ബജറ്റ് സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകുമെന്ന് ഇതോടെ ഉറപ്പായി. അതിൽ പാലോട് തിരുവനന്തപുരത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അതിൽ വാർത്താമഴയിലേക്ക് സ്വാഗതം. സജി ചെറിയാൻ സത്യപ്രതിജ്ഞ ചെയ്ത് വീണ്ടും മന്ത്രിയായി 182 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം എന്നതൊരു പ്രധാന കാര്യമാണ്. അതിനൊപ്പം തന്നെ സർക്കാരും ഗവർണറും തമ്മിൽ ഏതാനും മാസങ്ങളായി തുടരുന്ന ശീതസമരത്തിന് ഇത് അന്ത്യം കുറിച്ചിരിക്കുന്നു. ഈ വേദി അതിനുകൂടി സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. നാളത്തെ പ്രത്യേക മന്ത്രിസഭായോഗം നയപ്രഖ്യാപനം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. എന്തൊക്കെയാണ് ഈ മഞ്ഞുരുകളിലേക്ക് നയിച്ചത്, ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെയും വിവരങ്ങൾ? ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് സത്യപ്രതിജ്ഞ നടത്താം എന്ന് ഗവർണർ രാജ്ഭവൻ സർക്കാരിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും അറിയിക്കുന്നത്. അതോടുകൂടി തന്നെ ഭരണഘടനാപരമായ കാര്യങ്ങളിൽ കൃത്യമായൊരു ഒരു അനുരഞ്ജനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാമെന്ന് ഇരു കൂട്ടരും തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെ നിലവിൽ ഏഴാം സമ്മേളനം, നിയമസഭയുടെ ഏഴാം സമ്മേളനം ഡിസംബറിൽ അവസാനിപ്പിച്ച് അത് പിന്നീട് പുനരാരംഭിക്കാം എന്നുള്ളതായിരുന്നു ധാരണ. ഇതിനുശേഷം നടന്ന മന്ത്രിസഭാ യോഗങ്ങളിലൊന്നും ഇത് അവസാനിച്ചതായി ഗവർണറെ അറിയിക്കുന്ന ഒരു പതിവുണ്ട്, അത് നടത്തിയിരുന്നില്ല. അതിന് പകരം ബജറ്റ് സമ്മേളനം അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഏഴാം സമ്മേളനമായി നടത്താം എന്നതായിരുന്നു തീരുമാനം. ആ തീരുമാനം ഉപേക്ഷിച്ചുകൊണ്ട് ഈ വർഷാദ്യത്തിലെ ബജറ്റ് സമ്മേളനം അത് ഗവർണറുടെ നയപ്രസംഗം കൊണ്ട് തന്നെ തുടങ്ങാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് കൃത്യമായും ഒരു മഞ്ഞുരുകളിൻ്റെ പോരവസാനിപ്പിക്കുന്നതിൻ്റെ, പോരിൻ്റെ തീവ്രത ലഘൂകരിക്കുന്നതിൻ്റെ സൂചനകൾ തന്നെയാണ്. ഇന്ന് മുഖ്യമന്ത്രിയുമായും ഗവർണർ സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും കുശലം ചോദിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്, നമുക്ക് കാണാവുന്നതുമാണ്. ഏതായാലും മഞ്ഞുരുകുന്നതിൻ്റെ സാധ്യതകൾ തെളിഞ്ഞു കാണുന്നു. അതിലേക്ക് സജി ചെറിയാൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒരു ഉപാധിയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 6 മാസത്തിന് ശേഷം ഭരണഘടനയെ അപമാനിച്ചു, ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തി എന്ന കാരണത്തിൽ രാജിവെച്ച സ്ഥാനത്തേക്ക് സജി ചെറിയാൻ അതേ ഓഫീസിലേക്ക്, അതേ തൻ്റെ കസേരയിലേക്ക്, മന്ത്രി കസേരയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അതിനുശേഷം നടത്തിയ പ്രതികരണത്തിൽ തന്നെ കൃത്യമായൊരു സൂചനയുണ്ട്, ഗവർണറും ഗവൺമെൻറ്റും ഒന്നാണ് എന്നുള്ളതായിരുന്നു സജി ചെറിയാൻ്റെ പ്രഖ്യാപനം. താൻ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്നും പറയുന്നു. ഏതായാലും സജി ചെറിയാൻ മുൻപ് വഹിച്ചിരുന്ന പദവി വകുപ്പുകൾ, പ്രത്യേകിച്ച് ഫിഷറീസ്, ഒപ്പം സാംസ്കാരികം, സിനിമ, യുവജനകാര്യം എന്നീ വകുപ്പുകൾ തന്നെയാണ് സജി ചെറിയാന് അനുവദിച്ചിട്ടുള്ളത്. കൂടുതൽ നടപടികൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സ്റ്റാഫുകളെ പുനർവിന്യസിച്ചിരുന്നു മറ്റ് മന്ത്രിമാർക്ക്. അവരെ തിരിച്ചു വിളിക്കുന്നത് അടക്കമുള്ള നടപടികൾ നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ. അതിൽ പാലോടാണ് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സർക്കാരും ഗവർണറും തമ്മിലുണ്ടായ ഈ അനുരഞ്ജനത്തിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. വലിയ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്രയ്ക്ക് ശേഷം ഈ അനുരഞ്ജനം ഉണ്ടായതിൻ്റെ സാധ്യത, അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് സർക്കാർ തന്നെ പറയണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഗവർണറും സർക്കാരും ഒന്ന് എന്ന് മന്ത്രി സജി ചെറിയാൻ പിന്നീട് ചുമതലയേറ്റ ശേഷം നടത്തിയ പരാമർശവും ഇതിനോടൊപ്പം പ്രതിപക്ഷം ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത ഈ വാർത്താപകലിൽ ഉണ്ടായത് ശബരിമലയിലെ അരവണ പ്രസാദ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഗുണനിലവാരമില്ലാത്ത ഏലക്കയെന്ന് ലാബ് റിപ്പോർട്ട്. കീടനാശിനിയുടെ അംശമടങ്ങിയ സുരക്ഷിതമല്ലാത്ത ഏലക്കയാണ് ഉപയോഗിക്കുന്നതെന്നാണ് കണ്ടെത്തൽ. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന നടന്നത്. തിരുവനന്തപുരത്തെ ലാബ് പരിശോധനാ ഫലം കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീകാന്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീകാന്ത്, ഈ ലാബ് പരിശോധനാ ഫലം കോടതി നാളെ തന്നെ പരിഗണിക്കുമോ? കോടതി ഏത് സാഹചര്യത്തിലായിരുന്നു ഇത് പരിശോധിക്കണമെന്ന് ഒരു നിർദ്ദേശം, ഒരു ഉത്തരവായി നൽകിയത്? ഈ ഏലക്ക വിതരണം സംബന്ധിച്ച് അയ്യപ്പ സ്പൈസസ് കമ്പനി എന്ന കമ്പനി നൽകിയ ഹർജിയിലാണ് കോടതി നടപടിയെടുത്തത്. ഇത് തിരുവനന്തപുരത്തെ ലാബിൽ പരിശോധിക്കാൻ കോടതിയാണ് ഉത്തരവിട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് റിപ്പോർട്ട് വന്നു. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, അതായത് ഗുണനിലവാരമില്ലാത്ത ഏലക്ക ഉപയോഗിച്ച് അരവണ പ്രസാദം നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. കീടനാശിനിയുടെ അംശമടങ്ങിയ സുരക്ഷിതമല്ലാത്ത ഏലക്ക ഉപയോഗിച്ചു എന്നുള്ളതാണ് കണ്ടെത്തൽ.
മാത്രമല്ല ഈ ലാബ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഇനി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് അറിയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ കാര്യം പ്രസാദം എന്ന പേരിൽ ഈ മണ്ഡലകാലത്ത് നമ്മൾ വാങ്ങിക്കഴിച്ചത് വിഷമടങ്ങിയ, അതായത് കീടനാശിനി അടങ്ങിയ ഏലയ്ക്ക ഉൾപ്പെട്ട അരവണ പ്രസാദമാണ് എന്നുള്ളതാണ്. അത് ദേവന് നിവേദിച്ച പ്രസാദമാണ് ഇത്തരത്തിൽ കീടനാശിനി അടങ്ങിയത് എന്നുള്ള കാര്യം കൂടിയാണ് പുറത്തു വരുന്നത്. ഏറെ ഞെട്ടിക്കുന്നതും ഗൗരവതരമായ വാർത്തയാണ് ശബരിമലയിൽ നിന്നും പ്രധാനമായും പുറത്തേക്ക് വരുന്നത്. നാളെ കോടതി തീരുമാനിക്കും ഇതിൽ ഇനി എന്ത് നടപടി വേണമെന്ന്. യെസ്, കോടതി നാളെയാണ് ഈ ലാബ് റിപ്പോർട്ട് പരിശോധിച്ച് തീരുമാനങ്ങളോ ഉത്തരവുകളോ നൽകുക. എന്തായാലും അക്കാര്യത്തിൽ എന്തായിരിക്കും കോടതിയുടെ നിലപാടെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കോടതി തന്നെയാണ് ഈ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകുകയും ആ പരിശോധനാ ഫലം വിലയിരുത്തി തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയും ചെയ്യുന്നത്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ കണ്ണൂർ ആധിപത്യം തുടരുന്നു. തൊട്ടു പിന്നാലെ കോഴിക്കോടിന്റെ കുതിപ്പുമുണ്ട്. 24 വേദികളിലും മത്സരം പുരോഗമിക്കുകയാണ്. ജനപ്രിയ ഇനങ്ങളായ ഒപ്പനയും നാടോടി നൃത്തവും അരങ്ങേറിയ വേദിയിൽ കാണികളുടെ ഒഴുക്കായിരുന്നു. കലോത്സവ നഗരിയിൽ നിന്ന് സ്മിത ഹരിദാസ് ആണ് ചേരുന്നത്. സ്മിത, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഈ ജില്ലകൾ തമ്മിലുള്ള മത്സരത്തിന് ഒരു കൗതുകം എന്നതിനപ്പുറത്തേക്ക് വലിയ പ്രാധാന്യം നൽകേണ്ടതില്ല എങ്കിലും എങ്ങനെയാണ് ഈ പോരാട്ടം, ഒരു ഒരു ഏറ്റുമുട്ടൽ സ്വഭാവത്തിൽ അത് പുരോഗമിക്കുന്നുണ്ട്. ഈ മത്സരങ്ങളൊക്കെ കൃത്യസമയത്ത് നടക്കുന്നുണ്ടോ? കോഴിക്കോടാണ് മത്സരം നടക്കുന്നത്, അതുകൊണ്ട് തന്നെ കാണികളുടെ പങ്കാളിത്തത്തിന് ഒരു കുറവും ഉണ്ടാവില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. കോഴിക്കോടാണ് ആതിഥേയത്വം വഹിക്കുന്നത്. അതിൻ്റെ ഒരു വ്യത്യസ്തത കാണാനുണ്ട്. വലിയ ജനപങ്കാളിത്തം എന്ന് തന്നെ പറയാം. ഇന്നിപ്പോൾ ഇത്രയും വൈകി, അല്പം മുൻപാണ് ഈ ഒന്നാം വേദിയിലെ മത്സരങ്ങൾ കഴിഞ്ഞത്. മത്സരങ്ങൾ കാണാൻ ഒരു ഉച്ച കഴിഞ്ഞ്, ഉച്ചയ്ക്ക് നല്ല ചൂടാണ്, ഉച്ച കഴിഞ്ഞ് വെയിൽ ശരിക്കും ആറുന്നതിന് മുൻപ് തന്നെ വലിയ തിരക്ക്, വല്ലാത്ത തിരക്ക്. ഇപ്പൊ തന്നെ ഇത് കഴിഞ്ഞു, ഈ പൂരം കഴിഞ്ഞ പോലെയാണ് ഇവിടെ നിന്ന് ഇപ്പോൾ ആളുകൾ ഇറങ്ങിപ്പോയത്. പക്ഷെ ഇപ്പോഴും കാണാം ഗ്രൗണ്ടിൽ, നമ്മുടെ പവലിയനുകളിൽ, നമ്മളെ 24ന്റെ മിഠായി തെരുവിന്റെ മുന്നിൽ അടക്കം എത്ര ആളുകളാണ് കൂടി നിൽക്കുന്നതെന്ന് അറിയാം. അവർക്കതൊരു കൗതുക കാഴ്ചയാണ്. വിജയമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലകളുടെ കാര്യത്തിൽ വടക്കൻ ജില്ലകളാണ് മുന്നേറ്റം നടത്തുന്നത്. കണ്ണൂർ 433 ആണെങ്കിൽ കോഴിക്കോട് 430 പോയിന്റിൽ, തൊട്ട് 3 പോയിന്റുകളുടെ വ്യത്യാസത്തിൽ പിന്നിലുണ്ട്. തൊട്ട് പിന്നാലെ തന്നെ 3 പോയിന്റുകളുടെ വ്യത്യാസത്തിൽ പാലക്കാടുണ്ട്, 427 പോയിന്റ്. പക്ഷേ വിജയമാർ പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ മത്സരങ്ങളിലൊരു ആരോഗ്യകരമായിട്ടുള്ളൊരു ചിന്ത, ഒരു വേറിട്ട ചിന്ത ഇത്തവണയുണ്ട്. അത് അപ്പീലുകളുടെ എണ്ണത്തിലൊക്കെ ഉള്ളൊരു കുറവ്. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ ചില കല്ലുകടികളുണ്ട്, പരാതികളൊക്കെ നമ്മൾ പലരെയും ഇവിടെ കാണുമ്പോൾ അറിയുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒന്നാമതെത്താൻ അല്ലെങ്കിൽ എ ഗ്രേഡ് നേടാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് തന്നെയാകാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ഹരിത ചട്ടം ഉള്ളത് കൊണ്ട് തന്നെ എത്ര എത്ര ആളുകൾ വന്നിട്ട് ഇവിടെ ആകെ പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ താഴെ കാണുന്നില്ല. ആകെ കാണുന്നത് ഈ കടലാസുകൾ കുറച്ച്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമ്മുടെ കാണികളൊക്കെ കുറച്ചുകൂടെ ഒരു ഉത്തരവാദിത്തം കാണിച്ചാൽ ഈ കടലാസുകൾ ഇട്ടിട്ട് പോകുന്നതും അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. അത്ര സന്തോഷകരമായ ഒരു സായാഹ്നമാണ്. അത് മാത്രമല്ല, ഇങ്ങനെ പല പല വേദികളിൽ മത്സരങ്ങൾ നടക്കുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട്. ഒപ്പനയൊക്കെ തന്നെയാണ് ഏറ്റവും ജനപ്രിയ ഐറ്റം, അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇവിടെ വന്നു കഴിയുമ്പോൾ. ഈ വേദിയിൽ തന്നെയായിരുന്നു ഇത്രയും തിരക്ക്. പക്ഷെ നാളെ രാവിലെ നോക്കുമ്പോൾ ഈ വേദിയിൽ ഇവിടെ ഈ ഇവിടേക്ക് കടലാസ് കഷ്ണങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ചേച്ചിമാർ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇവിടെ പ്രേക്ഷകർ ഇത് കാണുമ്പോൾ അവരും ആ രീതിയിൽ കൊണ്ടുപോകണം തോന്നുന്നു. മറ്റൊന്നും പറയാനില്ല. അതായത് ആരോഗ്യകരമായ മത്സരം നടക്കുന്നു, ഏറ്റവും സന്തോഷകരമായ ഒരു സായാഹ്നമാണ്. എല്ലാ വേദികളിലും കൃത്യസമയത്ത് തന്നെ മത്സരങ്ങൾ പുരോഗമിച്ചു. വളരെ കൃത്യമായ നിർദ്ദേശമുണ്ട്, കൃത്യസമയത്ത് എത്താത്തവരെ പിന്നെ മത്സരത്തിൽ പങ്കെടുപ്പിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെയാകാം ഇത്തവണ, പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ ഇങ്ങനെ സമയം അർദ്ധരാത്രി കഴിഞ്ഞും നീണ്ടു നീണ്ടു പോകുന്ന മത്സരങ്ങൾ, ഇത്തവണ അതില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒന്നാം വേദിയിൽ മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു വിജയകുമാർ. ആകെ ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷം, ഒരു പൂരത്തിന്റെ അന്തരീക്ഷം തന്നെ. ശരി സ്മിത, എന്തായാലും ഒരു തൃശ്ശൂർ പൂരമൊക്കെ റിപ്പോർട്ട് ചെയ്ത് അതേ ആവേശത്തിൽ ഈ കലോത്സവവും സ്മിത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം, നന്നായി നടക്കട്ടെ. മത്സരങ്ങളൊക്കെ കൃത്യസമയത്ത് തുടങ്ങി കൃത്യസമയത്ത് അവസാനിക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അർദ്ധരാത്രി വൈകിയും ഈ കുട്ടികൾ ഈ മത്സരവേദിയിൽ തളർന്നിരിക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അത്തരം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാഴ്ചയൊന്നുമില്ലാതെ സന്തോഷത്തോടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്ന കുട്ടികളെയാണ് സ്മിതയ്ക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അത് വളരെ നല്ലൊരു മാറ്റം തന്നെയാണ്. സ്മിത ഹരിദാസ് ആണ് കലോത്സവ നഗരിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.
മറ്റൊരു പ്രധാന വാർത്ത ഈ വാർത്താപകലിൽ വന്നത് കെ പി സി സി ട്രഷറർ പ്രതാപചന്ദ്രൻ്റെ മരണത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഡി ജി പിക്ക് പരാതി നൽകി മക്കൾ. മാനസിക പീഡനത്തെ തുടർന്നാണ് മരണമെന്നാണ് പരാതിയിൽ പറയുന്നത്. കോഴിക്കോട് സ്വദേശികളായ രമേശ് പ്രമോദ് എന്നിവരുടെ പേര് ഈ പരാതിയിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. മക്കളുടെ പരാതി അറിഞ്ഞിട്ടില്ലെന്നും പരാതി ഉണ്ടെങ്കിൽ പരിശോധിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ തീർച്ചയായിട്ടും അത് പരിശോധിക്കാം. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. എൻ്റെ കത്ത് അവർ തന്നാണ്, ഞാൻ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും അത് പരിശോധിക്കാം, ഗൗരവമായി നോക്കും. കുടുംബം പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും. എം ജി പ്രതീഷ് തിരുവനന്തപുരത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രതീഷ്, ഇതൊരു പുതിയ വിവരമാണ്, എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? ഏത് തരം മാനസിക പീഡനമാണ് അദ്ദേഹം നേരിട്ടതെന്നാണ് കുടുംബം പറയുന്നത്? ആ പരാതിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെ? അതിൽ ഡി ജി പി എന്തെങ്കിലും നടപടിക്ക് തീരുമാനിച്ചിട്ടുണ്ടോ ഈ പരാതി ലഭിച്ച ശേഷം? കെ പി സി സി ട്രഷററായിരുന്ന പ്രതാപചന്ദ്രൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് കുടുംബം ഇപ്പോൾ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഡി ജി പിക്ക് പരാതി നൽകിയതിന് പുറമേ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് പ്രതാപചന്ദ്രൻ്റെ മരണത്തിലേക്ക് നയിച്ചത് മാനസിക സമ്മർദ്ദമാണ്. ഇതിന് കാരണക്കാർ കോഴിക്കോട് സ്വദേശികളായ രണ്ട് പേരെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പ്രമോദ്, രമേശൻ എന്നിവർക്കെതിരെയാണ് പ്രധാനമായും കുടുംബത്തിൻ്റെ ആരോപണം. സാമൂഹിക മാധ്യമങ്ങൾ വഴിയും ചില മാധ്യമങ്ങൾ വഴിയും നിരന്തരം അപകീർത്തിപരമായ പ്രസ്താവനകളും പരാമർശങ്ങളും പ്രതാപചന്ദ്രനെതിരെ ഇവർ നടത്തിയെന്നാണ് കുടുംബം പറയുന്നത്. മാത്രമല്ല ഈ കെ പി സി സിയുടെ ഫണ്ട് പ്രതാപചന്ദ്രൻ കട്ടുമുടിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പലതവണ അപവാദ പ്രചരണങ്ങൾ നടത്തിയെന്നും ഈ കെ പി സി സി ഓഫീസിൽ വെച്ച് തന്നെ നേരത്തെ പ്രതാപചന്ദ്രനോട് വളരെ മോശമായി പെരുമാറിയെന്നും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ പരാതി ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അതേസമയം ഈ പരാതിയിൽ ഗൗരവമായ നടപടി ഉണ്ടാകുമെന്നും ഇക്കാര്യം പരിശോധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഈ പരാതിയിൽ ഈ പ്രതാപചന്ദ്രൻ്റെ മരണത്തിലേക്ക് നയിച്ചതിൽ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നും എന്നതുമാണ് പ്രധാനമായും കുടുംബം ആവശ്യപ്പെടുന്നത്. യെസ്, എം ജി പ്രതീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പരാതിയുടെ ഉള്ളടക്കം. അക്കാര്യത്തിൽ എന്ത് തുടർ നടപടികൾ ഉണ്ടാകാൻ പോകുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, കോൺഗ്രസ് എങ്ങനെ ഈ പരാതിയെ കെ പി സി സി നേതൃത്വം കാണുന്നു എന്നത് പ്രധാനമാണ്. പ്രതികരണങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. എം ജി പ്രതീഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ശബരിമലയിലെ നാളത്തെ ചടങ്ങുകൾ നോക്കാം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.